Trigonometry part 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, വാട്ട് ഇസ് ട്രിഗണോമെട്രി എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ആംഗിൾ. ആംഗിൾ അതാണ് എന്താണ് ആംഗിൾ? A point is not defined in mathematics. You cannot define it. What is point? Point എന്താ നമുക്ക് ഡിഫൈൻ ചെയ്യാം? But you can define in life. If you join two points, it is a line. So you can define line. Line നമുക്ക് ഡിഫൈൻ ചെയ്യാം. രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നതാണ് ലൈൻ. But ഈ വെച്ച ലൈനിൽ കുറേ പോയിന്റ് ഉണ്ട്. ഇനി ഒരു പോയിന്റിന് ചുറ്റും ഒരു പോയിന്റ് ചുറ്റും തുല്യ അകലത്തിൽ കുറേ പോയിന്റുകൾ, ഒരു കൂട്ടം പോയിന്റുകൾ, അതിങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫിഗറാണ് സർക്കിൾ. സർക്കിളിൻ്റെ ഡെഫിനേഷൻ അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയസ്. എന്റെ പേരെന്താണ്? റേഡിയസ്. ഇതൊരു ലൈനാണ്, അതെന്താണ്? റേഡിയസ് ആണ്. അത് എല്ലാ പോയിന്റിലേക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സർക്കിൾ ആണെങ്കിൽ അത് എല്ലാ പോയിന്റിലേക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ലെക്ചറോടെ കിട്ടുന്നുണ്ട്. സോ ഇതെന്താണ്? റേഡിയസ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ എന്താണ്? ഒരു വടിയും ഇത്രയും നീളത്തിൽ ഒരു വടി, ഒരു അമ്പ് ഉണ്ട്. അമ്പ് അതോ ഇത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ വരുമ്പോൾ, സോ ഇതിപ്പോ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ സെൽ. ഇതിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഇനിഷ്യൽ സെൽ. ഇനി ഈ വര, ദിസ് ഈസ് ആൻ ആരോ, ദിസ് ഈസ് നോൺ ആസ് ആരോ. എന്താ ഒരു സൈഡിലേക്ക് ഡയറക്ഷൻ ചെയ്യുന്നതാണ് ആരോ. ഇത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ഇതിന്റെ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞ ഇങ്ങനെ വരച്ചു. നാവ് ഇസ് ദിസ് സെൽ. അപ്പൊ ഞാൻ എന്തോരമാണ് ഇത് മുകളിലേക്ക് നീക്കി എന്ന് ചോദിച്ചാൽ ഇത് ഇത്രയാണ് നീക്കിയത്. ഇടത്തേക്കാണ്, ക്ലോക്ക് കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ്. നോക്കി പോലെ ക്ലോക്ക് എങ്ങനെയാണ് കറങ്ങുന്നത്? ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങോട്ടാണ്, ടിക് ടിക് അല്ലെ? ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങനെയല്ലേ? ടിക് 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 അല്ലെ? അപ്പൊ ഇങ്ങനെ കറങ്ങിയാൽ നമ്മൾ അതിനെ വിളിക്കും ക്ലോക്ക് വൈസ്. ഇതാണ് പക്ഷെ ഇതങ്ങനെയല്ല, ആ ഇതാണ് ഇങ്ങോട്ടാണ് ഞാൻ കറങ്ങുന്നത്. So this is anti-clockwise direction. So my measurement is anti-clockwise direction. This is known as angle. It has no relative angle. Angle is the space between two lines. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ എന്തോരം എന്തോരം നീക്കണം എന്ന് പറയുന്ന മെഷർമെന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ. ക്ലിയർ ആണ്? And that angle, നമ്മൾ പറയുമ്പോൾ ആദ്യം ഒരു ഇനിഷ്യൽ സൈഡ് ഉണ്ട്, അവസാനം നമ്മൾ എത്തിച്ചേരുന്ന സൈഡിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ സൈഡ്. ദിസ് ഈസ് ടെർമിനൽ. സോ ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്രത്തോളം ഞാൻ എത്രത്തോളം നീക്കി എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ. ആംഗിൾ. സോ ഇവിടെ ഇരുന്ന ആളെ ഞാൻ എന്തോരം നീക്കി, ദ മെഷർമെന്റ് ഓഫ് ദിസ് മൂവ്മെന്റ് ഈസ് നോൺ ആസ് എന്താണ്? ആംഗിൾ. സോ ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ് one position to another. Then I'm rotating a ray from one position to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത്. ഡെഫിനേഷൻ പഠിക്കേണ്ട, മനസ്സിലാക്കാം. ആംഗിൾ മനസ്സിലായി. ഓക്കെ, ഇനി ആംഗിൾ നമുക്ക് എങ്ങനെയൊക്കെയുണ്ട്, ഏതൊക്കെ തരത്തിലാണ്? ആദ്യം നമുക്ക് ആംഗിൾ ഡിഗ്രി നോക്കാം. ഒരു പോയിന്റിന് ചുറ്റും ഇതിന് വരവ് വരച്ചതാണ്. ഇവിടെ നിന്ന് മെഷർ ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ വര ഇവിടെ വരും. എന്താ അപ്പൊ അത് 180 ഡിഗ്രി ഉണ്ടാവും. 180. ഇത് ഞാനാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴോ ദിസ് ആംഗിൾസ് എന്താണ്? 90 ഡിഗ്രി. ഈ വര പൊക്കി 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 ഇവിടെ എത്തി. ഇപ്പൊ 90 ഇവിടെ എത്തി. എത്ര? 180. തിരിച്ച് താഴെ പോകണം. 270. 90 plus 90 plus 90 ഇവിടെ എത്ര ഉണ്ടാവും? 270. തിരിച്ച് അത് ഇവിടെ നിന്നുണ്ട് കറങ്ങി തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചെത്തിയാലോ 360. മൂന്ന് ആംഗിൾസ് വളരെ പ്രധാനപ്പെട്ട, 90, 180,
270, 360. Okay. Pagani aagile sir oru line ingane varachu. Ibidiyum line varachu. Okay. ഒരു റൗണ്ടിങ്ങാണ് കൃത്യവൃത്തമാണ്. വൃത്തം തോന്നുന്നു എനിക്ക് അങ്ങനെ വിചാരിക്കാം. വൃത്തം ദിസ് ഈസ് മൈ ഓർജിൻ സീറോ കോമ സീറോ ആൻഡ് ദിസ് ഈസ് മൈ യൂണിറ്റ് 1 ആണ്. സോ 1 കോമ സീറോ ഇങ്ങോട്ട് 1 യൂണിറ്റ് ബട്ട് നെഗറ്റീവ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1 കോമ 0. ഇങ്ങോട്ട് 1 യൂണിറ്റ് ദാറ്റ് ഈസ് 0 കോമ 1. X ആക്സിസിൽ 0, Y ആക്സിസിൽ 1. ഇങ്ങോട്ട് നെഗറ്റീവ് 1. ദിസ് പോയിന്റ് ഈസ് എന്താണ് 0 കോമ നെഗറ്റീവ്. ഇനി ആംഗിൾ പറയുമ്പോൾ പഠിക്കേണ്ട ആംഗിൾ, ഇത് കറങ്ങി ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആംഗിൾ 360. നമ്മൾ കണ്ടില്ലേ the angle around a point is 360 degree. Starting from angle is 0 degree. அது കഴിഞ്ഞി നമ്മൾ ഇവിടെ എത്തും. കണ്ടോ? എത്ര ഡിഗ്രി ആണ്? 90 degree. அது കഴിഞ്ഞി ഇവിടെന്ന് കറങ്ങി ഇവിടെ എത്തും. അപ്പോൾ എത്ര ഡിഗ്രി എന്ന് പറയാൻ പറ്റും? 180 degree. அது കഴിഞ്ഞി വീണ്ടും നമ്മൾ ഇവിടെന്ന് കറങ്ങി ഇവിടെ എത്തും. അപ്പോൾ ഇത്രയേ മെഷർമെന്റ്. കണ്ടോ? ഇങ്ങനെ പൊക്കി ഇങ്ങനെ കറക്കാൻ പറ്റും. ഇത്രയാണ് 270 degree. അത് കഴിഞ്ഞ് നമ്മളോട് പൊങ്ങി 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 ഇവിടെ എത്തും. 360 അങ്ങനെ 4 ഡിഗ്രി മനസ്സിലായോ? ഇനി ഇതിന്റെ ഒരു പകുതി എടുക്കും. ഇതിന്റെ പകുതി അപ്പൊ ഒപ്പം ഒപ്പം കുറച്ച് പൊക്കോട്ടാ. പകുതി എന്ന് പറഞ്ഞാൽ 90 പകുതി ഉണ്ടാവും. അപ്പൊ 45 ഡിഗ്രി. എത്ര ഡിഗ്രി ഉണ്ടാവും? 45 ഡിഗ്രി. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിഗ്രി എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള 30 ഡിഗ്രി എത്ര ഡിഗ്രി എടുക്കുകയാണ്? 30. ഇവിടെ നിന്ന് ഇവിടെ 30, പിന്നെ ഒരു 15 കൂട്ടുന്ന 45. മനസ്സിലായി? 30 45. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 + 15 = 45. ഒരു 15 കൂടി കൂട്ടി അടുത്താൽ മതി. ഒരു 15 കൂടി കൂടി നമുക്ക് അടുത്താൽ മതി. സോ ഈ പറഞ്ഞ അളവ് വളരെ കുറഞ്ഞാണ്. ഇതൊക്കെയാണ് 0, 30, 45, 60, 90. ഇനി ഇവിടെ പറഞ്ഞ ട്രെൻഡ് ഉണ്ടല്ലോ, 30 കൂട്ടി 15 കൂട്ടി 15 കൂട്ടി പിന്നെ 30 കൂട്ടി 30 പഠിച്ച് 15 കൂട്ടി. കണ്ടോ എത്രയാണ് ആഡ് ചെയ്യുന്നത്? 30 കൂട്ടി 15 കൂട്ടി 15 കൂട്ടി പിന്നെ 30 കൂട്ടി. അല്ല, 0 30 കൂട്ടിയപ്പോൾ 30, 15 കൂട്ടിയപ്പോൾ 45, 15 കൂട്ടിയപ്പോൾ എത്രയാണ് ആവുന്നത്? വീണ്ടും 30 കൂട്ടി. അപ്പൊ രണ്ടക്കത്ത് 30, നടുവിൽ എന്താണ്? 15. അപ്പൊ ഇവിടെ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ആദ്യം 30 കൂട്ടണം. 90 30 കൂട്ടി മാ നമുക്ക് ഇവിടെ ഒരു ഒരു ആംഗിൾ കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ് കണ്ടോ? അപ്പൊ 30 കൂടിക്കാൻ കൂട്ടുന്നത് 15 ആണ്. അപ്പൊ 120 + 15 എത്ര വരും? 120 + 10 = 130. ഒരു അഞ്ചു കൂടി കൂട്ടിയാ 135 ഇരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇനി ഒരു 15 വരെ കൂട്ടേണ്ടത്. ആ 30 കൂട്ടി 15 കൂട്ടി ഇനി ഒരു 15 വരെ കൂട്ടണേ. അപ്പൊ 135 + 15 135 140 + 10 150. ഓക്കെ, 150 കൂടെ എഴുതിയിട്ടുണ്ട്. എന്നാലും നീക്കി എഴുതാം 180. അപ്പൊ ഇവിടെ 30 നമ്മൾ കൂട്ടിയത് കേട്ടാ. എത്ര കൂട്ടിയത്? 30 നമ്മൾ കൂട്ടിയത്. എത്ര മനസ്സിലായ? അപ്പൊ ഈ ഒരു ട്രെൻഡ് നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ 30 കൂട്ടണം. എത്ര കിട്ടും? 210 ഡിഗ്രി. ഇനി അടുത്ത് എത്ര കൂട്ടണം? 15 കൂട്ടണം. എത്ര കിട്ടും? 225 ഡിഗ്രി. ഇനി നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് വീണ്ടും 15 കൂട്ടണം. അപ്പം എത്ര കിട്ടും? 240. അപ്പം 270 ഓൾറെഡി കൂട്ടിട്ടുണ്ടോ? സോ ദിസ് ഈസ് എന്താണ്? 270. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടാൽ പറ്റുന്നു. പറഞ്ഞേ
ഇവിടെ പതിനഞ്ച് കൂട്ടി മുപ്പത് കൂട്ടി ഇനി അടുത്ത് എത്രയാണ് മുപ്പത് കൂട്ടണം ഇരുന്നൂറ്റി എഴുപത് പ്ലസ് മുപ്പത് ഇരുന്നൂറ്റി എഴുപത് പ്ലസ് മുപ്പത് മുന്നൂറ് മുന്നൂറ് ഡിഗ്രി ദേ ഇവിടെ നമ്മൾ എന്താണ് പതിനഞ്ച് കൂട്ടും ഇപ്പൊ എത്രയാണ് മുന്നൂറ്റി പതിനഞ്ച് പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് നമ്മൾ വീണ്ടും ഒരു പതിനഞ്ച് കൂട്ടും അപ്പൊ എത്ര കിട്ടും മുന്നൂറ്റി മുപ്പത് വീണ്ടും മുപ്പത് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക് മുന്നൂറ്റി അറുപതാ സോ ദീസ് ആംഗിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രിഗണോമെട്രി ഈ ആംഗിൾസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദീസ് ആർ നോൺ ആസ് ഡിഗ്രി മെഷർമെന്റ് ഡിഗ്രി എന്താണ് ഇതിന്റെ പേര് ഡിഗ്രി ഓക്കെ ക്ലിയർ ഇനി നമുക്ക് റേഡിയൻ ആണ് അത് നമുക്ക് അടുത്ത റേഡിയൻ